കൊതിയുണ്ടേ
പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനേ നിൻ മുഖം പരനേ നിൻ മുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ സ്വർഗയാത്ര ചെയ്യുന്നു
ശ്വാസം വരെയും ജീവൻ വെച്ചിടും
ഉലകളങ്കിൽ കടൽ തീരത്തിൽ യേശുവിൻ പൊൻമുഖം തേടും ഞാൻ. ക്രൂശിൽ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന. സംഭരയും ലോകത്തിൻ ബാല്യത കോമ്പേളത്തം വസ്തുവകകൾ പൊന്നാണയങ്ങൾ ലോകത്തിൻ ബാല്യത കോമ്പേളത്തം വസ്തുവകകൾ പൊന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമ നിത്യഗ്രഹം സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമ്പം നിത്യഗ്രഹം യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന. ശ്വാസംഭരയും ജീവൻ വെച്ചേടും രക്ഷകന അന്ത്യശ്വാസംഭരയും ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപാദത്തിൽ സ്വരം സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപാദത്തിൽ അംഗം പ്രത്യംഗങ്ങൾ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി അംഗം പ്രത്യംഗങ്ങൾ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ പുകഴ്ചയ്ക്കായി യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന. ജീവൻ വെച്ചേടും രക്ഷകന അന്ത്യശ്വാസം വരെയും അധ്യായം. ജോസഫ് തന്റെ പിതാവിന്റെ മുഖത്തെ കേൾക്കാമെന്ന് വീണ് കരഞ്ഞുകൊണ്ട് അവരെ ചുംബിച്ചു. അവൻ തന്റെ ദാസന്മാരായ വൈദ്യരോട് പിതാവിന്റെ ശരീരത്തിൽ പരിമള ദ്രവ്യങ്ങൾ പൂശാൻ ആജ്ഞാപിച്ചു. അവർ അങ്ങനെ ചെയ്തു. അതിന് 40 ദിവസം എടുത്തു, കാരണം പരിമള ദ്രവ്യം പൂശി തീരാൻ അത്രയും ദിവസം വേണം. ഈജിപ്റ്റുകാർ 70 ദിവസം അവനെ ഓർത്ത് വിലപിച്ചു. അവന് വേണ്ടിയുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ ജോസഫ് ഫറോയുടെ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ എന്നിൽ സംപ്രീതരാണെങ്കിൽ ദയവ് ചെയ്ത് ഫറവോട് ഇങ്ങനെ ഉണർത്തിക്കുക, എൻ്റെ പിതാവിനെ കൊണ്ടൊരു പ്രതിജ്ഞ ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ മരിക്കാറായി. കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന കല്ലറയിൽ തന്നെ എന്നെ സംസ്കരിക്കണം. അതുകൊണ്ട് ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കട്ടെ, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. ഫറവോ പറഞ്ഞു, നീ പോയി ഞാൻ പ്രതിജ്ഞ ചെയ്തതനുസരിച്ച് അവനെ സംസ്കരിക്കുക. ജോസഫ് പിതാവിനെ സംസ്കരിക്കാൻ പോയി. ഫറവോയുടെ വേലക്കാരും കൊട്ടാരത്തിലെ ബ്രഹ്മാണികളും ഈജിപ്തിലെ തലവന്മാരും അവനോടൊപ്പം പോയി. ജോസഫിൻ്റെ വീട്ടുകാരും സഹോദരന്മാരും പിതാവിൻ്റെ കുടുംബവും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുട്ടികളും ആടുമാടുകളും മാത്രമേ ഗോശാൻ ദേശത്ത് ശേഷിച്ചുള്ളൂ. രഥങ്ങളും കുതിരക്കാരും അവനെ അനുഗമിച്ചു. അത് വലിയൊരു സംഘമായിരുന്നു. ജോർദാനക്കരയുള്ള ആദത്തിലെ മതിസ്ഥലത്തെത്തിയപ്പോൾ അവർ ഉച്ചത്തിൽ വിളപിച്ചു. അവൻ 7 ദിവസം പിതാവിനെ ഓർത്ത് വിളപിച്ചു. ആ നാട്ടുകാരനായ കാനാനിയർ ആദത്തിൻ്റെ മെതിക്കളത്തിൽ നടന്ന ഈ വിലാപം കേട്ടപ്പോൾ ഈജിപ്തുകാർക്ക് വളരെ ഗൗരവമുള്ള ഒരു വിലാപമാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിശ്രയും എന്ന പേരുണ്ടായി. അത് ജോർദാനക്കരയാണ്. അങ്ങനെ യാക്കോവ് ആവശ്യപ്പെട്ടതുപോലെ അവൻ്റെ മക്കൾ പ്രവർത്തിച്ചു.
അവരെ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി മെപ്രയ്ക്ക് കിഴക്ക് മെക്കേപ്പേരുള്ള വയലെ ഗുഹയിൽ സംസ്കരിച്ചു. അബ്രഹാം കൃത്യനായ എഫ്രോണിൽ നിന്ന് ശ്മശാന ഭൂമിക്ക് വേണ്ടി വയലുൾപ്പെടെ അവകാശമായി വാങ്ങിയതാണ് ആ ഗുഹ. പിതാവിനെ സംസ്കരിച്ചതിന് ശേഷം ജോസഫും സഹോദരന്മാരും കൂടെ പോയ എല്ലാവരും മറ്റ് ഈജിപ്തിലേക്ക് മടങ്ങി. തങ്ങളുടെ പിതാവ് മരിച്ചപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ പറഞ്ഞു, ഒരു പക്ഷേ ജോസഫ് നമ്മെ വെറുക്കുകയും നാം ചെയ്ത ദ്രോഹത്തിനെല്ലാം പകരം വീട്ടുകയും ചെയ്യും. പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നതെന്ന് പറയാൻ അവനൊരു ഒരു ദൂതനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. ജോസഫിനോട് പറയുക, അങ്ങയുടെ സഹോദരന്മാരുടെ തെറ്റുകളും ദയവായി അവരോട് ക്ഷമിക്കുക. അവർ അങ്ങയെ ദ്രോഹിച്ചു. അങ്ങയുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ തെറ്റുകൾ പൊറുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവർ ഇത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി. സഹോദരന്മാർ വന്ന് അവൻ്റെ മുമ്പിൽ വീണ് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. ജോസഫ് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണ്. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയായി മാറ്റി. ഇന്ന് കാണുന്ന പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ചെയ്തത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞാൻ പോറ്റിക്കൊള്ളാം. അങ്ങനെ അവർ അവരെ ധൈര്യപ്പെടുത്തുകയും സ്വാന്തനപ്പെടുത്തുകയും ചെയ്തു. ജോസഫ് അവൻ്റെ പിതാവിൻ്റെ കുടുംബം ഈജിപ്തിൽ പാർത്തു. ജോസഫ് 110 കൊല്ലം ജീവിച്ചു. എബ്രഹീമിൻ്റെ 3ാം തലമുറയിലെ മക്കളെ അവർ കണ്ടു. മനേസയുടെ മകനായ മാക്കീറിൻ്റെ കുഞ്ഞുങ്ങളും ജോസഫിൻ്റെ മടിയിൽ കിടന്നിട്ടുണ്ട്. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കാറായി, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അബ്രഹാമിനെ സഹായിക്കുന്ന യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങളെൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ് ജോസഫ് അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു. 110 വയസ്സായപ്പോൾ ജോസഫ് മരിച്ചു. അവർ അവനെ പരിമള ദ്രവ്യം ഉപയോഗിച്ച് ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു. യേശുവോട് ചേർന്നേരെ പാദത്രാമോദമേ, യേശുവിനായി ജീവിക്കും ദാദത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നേരെ പാദത്രാമോദമേ, യേശുവിനായി ജീവിക്കും ദാദത്ര ഭാഗ്യമേ. ആശ തന്നോട് എന്നെ ആശുതന്റെ കൂടെ വാഴാൻ കംഷിച്ചിടുന്നേ, ആശുതന്റെ കൂടെ വാഴാൻ കംഷിച്ചിടുന്നേ. ശ്രുതി എന്റെ പാപമെല്ലാം തന്റെ എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ, നീക്കി എൻ്റെ ശാപമെല്ലാം തൻ വഹിച്ചതാൽ, നീക്കി എൻ്റെ പാപമെല്ലാം തൻ വഹിച്ചതാൽ. ഓർക്കും തോറും സ്നേഹമെന്നെ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്നെ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേ തൻ കൂടെ വാഴാൻ ഇന്നു സാധ്യമോ, പാർക്കുന്നേ തൻ കൂടെ വാഴാൻ ഇന്നു സാധ്യമോ. ശ്രേഷ്ഠമേർ നാട്ടിലെന്റെ വാസമാക്കുവാൻ, ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ. ശോഭഹേറും വീടനേക്കൊരു കേടുന്നവൻ, ശോഭഹേറും വീടനേക്കൊരു കേടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിട തന്നെ, കൈകളാൽ ശുദ്ധരുത്തു പാടിയാർക്കുമേ, അന്നു തൻ്റെ ശുദ്ധരുത്തു പാടിയാർക്കുമേ. എന്നെനിക്കു സാധ്യമോ മഹൾ സമ്മേളനം,
എന്നെനിക്കു സാധ്യം മഹള സമ്മേളനം നല്ലവേനെ വല്ലവേനെ പൊൻ കാന്തനെ നല്ലവേനെ വല്ലവേനെ പൊന്നു കാന്തനെ അല്ല തീർഘ നിന്നു വന്നു ചേർത്തിടുമെന്നെ അല്ല തീർഘ നിന്നു വന്നു ചേർത്തിടുമെന്നെ തുല്യമില്ല ബോധത്തോടെ വീണകളെന്തേ തുല്യമില്ല ബോധത്തോടെ വീണകളെന്തേ ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി യേശുവോട് ചേർന്നേരെ പദത്ര ബോധമേ യേശുവിൻ്റെ ജീവിക്കും തത്ര ഭാഗ്യമേ സങ്കീർത്തനം അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുചെയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിൻ്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിൻ്റെ വലത്തുവശത്തെ പതിനായിരങ്ങളും. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികൾ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും മണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. My
എട്ടാമധ്യായം. അവൻ ഏഴാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അരമണിക്കൂറോളം സ്വർഗത്തിൽ നിശ്ചതയുണ്ടായി, നിശബ്ദമുണ്ടായി. ദൈവസന്നിധിയിൽ നിന്നിരുന്ന ഏഴ് ദൂതന്മാരെ ഞാൻ കണ്ടു. അവർക്ക് ഏഴ് കാഹളങ്ങൾ നൽകപ്പെട്ടു. മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപകലശവുമായി ബലിപീഠത്തിന് മുമ്പിൽ വന്നു നിന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിലുള്ള ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമള ദ്രവ്യം അവന് നൽകപ്പെട്ടു. ദൂതൻ്റെ കയ്യിൽ നിന്ന് പരിമള ദ്രവ്യങ്ങളുടെ രൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ദൂതൻ ധൂപകലശമെടുത്ത് ബലിപീഠത്തിലെ അഗ്നി കൊണ്ട് നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഇടിമുഴക്കങ്ങളും ഉച്ചഘോഷങ്ങളും മിന്നൽ പിണരുകളും ഭൂമി കുലുക്കവും ഉണ്ടായി. അക്കരയ്ക്കു യാത്ര ചെയ്യും സേയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടൊന്നി ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സേയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടൊന്നി ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു ഭയപ്പെടേണ്ട. വിശ്വാസമാമ്പടകിൽ
യാത്ര ചെയ്യുമ്പോൾ അറുപത്തൊമ്പതാം സങ്കീർത്തനം. ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു. ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു. കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു. എൻ്റെ തൊണ്ട വരണ്ടു. ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടികളേക്കാൾ കൂടുതലാണ്. എന്നെ നശിപ്പിക്കാനൊരുങ്ങിയവർ, നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. ഞാൻ മോഷ്ടിക്കാത്ത തിരിച്ചു കൊടുക്കാനാവുമോ? കർത്താവേ, എൻ്റെ ഭോഷത്തോടെന്നറിയുന്നു. എൻ്റെ തെറ്റുകളങ്ങയിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ പ്രത്യാശ വയ്ക്കുന്നവർ ഞാൻ മൂലം ലജ്ജിക്കാനിടയാക്കരുതേ. ഇസ്രായേലിൻ്റെ ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അവമാനിതരാകാൻ സമ്മതിക്കരുതേ. അങ്ങേ പ്രതിയാണ് ഞാൻ നിന്ദന സഹിച്ചതും ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്തതും. എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായിത്തീർന്നു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു.
അങ്ങേ നിന്ദിക്കുന്നവരുടെ നിന്ദന എൻ്റെ മേൽ നിവദിച്ചു. ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി, അതു എനിക്ക് നിന്ദനത്തിന് കാരണമായി. ഞാൻ ചാക്കൊടുത്തു, അത് നിമിത്തം ഞാൻ അവർക്ക് പഴമൊഴിയായി. നഗരകവാടത്തിങ്ങനെ ഇരിക്കുന്നവർക്ക് ഞാൻ സംസാര വിഷയമായി. മദ്യപറനെക്കുറിച്ച് പാട്ടുകൾ ചമയ്ക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. രക്ഷയുടെ വാഗ്ദാനത്തിനങ്ങ് വിശ്വസ്തനാണല്ലോ. ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ജലമെൻ്റെ മേ കവിഞ്ഞൊഴുങ്ങാതിരിക്കട്ടെ. ആഴങ്ങളെന്നെ വിഴുങ്ങാതിരിക്കട്ടെ. പാതാളമെന്നെ മൂടിക്കളയാതിരിക്കട്ടെ. കർത്താവേ, എനിക്ക് ഉത്തരമരുളണമേ. അങ്ങയുടെ അഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ. കരുണാസമ്പന്നനായ അവിടെ നിന്നെ കടാക്ഷിക്കണമേ. അങ്ങയുടെ ദാസനെന്ന് മുഖം മറയ്ക്കരുതേ. ഞാൻ കഷ്ടതയിലകപ്പെട്ടു, വേഗം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ അടുത്ത് വന്നെന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്നെന്നെ സ്വതന്ത്രനാക്കണമേ. ഞാൻ ഏറ്റ നിന്ദനവും ലജ്ജയോ മാനോ അവിടുന്നറിയുന്നു. എൻ്റെ ശത്രുക്കളെ അങ്ങേക്കറിയാമല്ലോ. നിന്ദന എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ നൈരാശ്യത്തിലാണ്ടു. സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി ആരുമുണ്ടായിരുന്നില്ല. ഭക്ഷണമായവർ എനിക്ക് വിഷം തന്നു. ദാഹത്തിനവർ എനിക്ക് വിനാഗിരി തന്നു. അവരുടെ ഭക്ഷണമേശ അവർക്ക് കിണിയായിത്തീരട്ടെ. അവരുടെ യാഗോത്സവങ്ങൾ കുരുക്കായിത്തീരട്ടെ. അവർ കണ്ണിരണ്ട് അന്ധരായിപ്പോകട്ടെ. അവരുടെ അരക്കെട്ട് നിരന്തരം വിറവൊള്ളട്ടെ. അങ്ങയുടെ രോഷം അവരുടെ മേ വർഷിക്കണമേ. അങ്ങയുടെ കോപാഗ്നി അവരെ ഗ്രസിക്കട്ടെ. അവരുടെ താവളം ശൂന്യമായിപ്പോകട്ടെ. അവരുടെ കൂടാരത്തിൽ ആരും വസിക്കാതിരിക്കട്ടെ. അവിടുന്ന് പ്രഹരിച്ചവനെ അവർ പീഡിപ്പിക്കുന്നു. അവിടുന്ന് ഉറവേൽപ്പിച്ചവനെ അവർ വീണ്ടും ദ്രോഹിക്കുന്നു. അവർക്ക് ശിക്ഷയ്ക്കുമേ ശിക്ഷ നൽകണമേ. അങ്ങയുടെ ശിക്ഷയിൽ നിന്നവർക്ക് മോചനം ലഭിക്കാതിരിക്കട്ടെ. ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്നവരെ മായ്ച്ചു കളയണമേ. നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതാനിടയാകാതിരിക്കട്ടെ. ഞാൻ പീഡിതനും വേദന തിന്നുന്നവനുമാണ്. ദൈവമേ, അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ. ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ പാടി സ്തുതിക്കും. കൃതജ്ഞതാ സ്തോത്രത്തോടെ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും. അത് കർത്താവിന് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റിനേക്കാളും പ്രസാദകരമായിരിക്കും. പീഡിതർ അത് കണ്ട് ആഹ്ലാദിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയം ഉന്മേഷഭരിതമാകട്ടെ. കർത്താവ് ദരിദ്രൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല. ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയെ സഞ്ചരിക്കുന്ന സമസ്തവും അവിടുത്തെ സ്തുതിക്കട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും. യൂദായുടെ നഗരങ്ങളിൽ പുതുക്കിപ്പണിയും. അവിടുത്തെ ദാസൻ അതിൽ പാർത്തത് കൈവശമാക്കും. അവിടുത്തെ ദാസന്മാരുടെ സന്തതികളത് അവകാശമാക്കും. അവിടുത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും. ദൈവമേ, സ്നേഹയോഗ്യമാകുന്നു ബാറിക്കുമോ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കൈയിൽ തന്നാൽ സന്തോഷത്തോടതു ചാമ്പായിട്ടുന്നു ഡെൻ്റെ താതൻ ചെയ്യില്ല എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു എന്നെ അവനടിച്ചാലും സ്നേഹിക്കുന്നു കഷ്ടത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കൈയിൽ
തന്നാൽ സന്തോഷത്തോടെ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ ജീവനത്തിൽ വമ്പു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട ജീവനത്തിൽ വമ്പു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട കൂഠാരത്തിൻ മൂളെ പോലെ കുസിൽ നിറം മാത്രം മതി കൂഠാരത്തിൻ മൂളെ പോലെ കുസിൽ നിറം മാത്രം ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയ പാടി ഭക്തന്മാര സഹോദര വീളക്കുപോൾക്കൂടെയുണ്ട് ഭക്തന്മാരം സഹോദര വീളക്കുപോൾക്കൂടെയുണ്ട് പ്രാർത്ഥനയിൽ ദൂപമുണ്ട് മേശമേലെൻ്റെ മേലെൻ്റെ പാവമുണ്ട് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ യാഗപീഠ എന്നും എൻ്റെ രക്ഷയവൻ
തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയ പാടി ദിനന്തോറും ബുധക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ ദിനന്തോറും ബുധക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛ ജലം വെച്ചിട്ടുള്ള പിച്ചള തൊട്ടേയുമുണ്ട് സ്വച്ഛ ജലം വെച്ചിട്ടുള്ള പിച്ചള തൊട്ടേയുമുണ്ട് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയ പാടിടും ഞാൻ ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല കഷ്ടനഷ്ടമാർക്കം നില്ല ലോകത്തെ ഞാനോർക്കും നില്ല കഷ്ടനഷ്ടമാർക്കും നില്ല എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി സങ്കീർത്തനം. കർത്താവേ അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുമ്പ്, ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുമ്പ്, അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. മനുഷ്യമക്കളെ തിരിച്ചു പോകുവീനെന്ന് അങ്ങ് പറയുന്നു. 1000 മത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാവും പോലെയും മാത്രമാണ്. അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുളച്ചു മാറ്റുന്നു. പ്രഭാതത്തെ മുളനീട്ടുന്ന പുല്ലുപോലെയാണവൻ. പ്രഭാതത്തിനത് തഴച്ചു വളരുന്നു, സായാഹ്നത്തിനത് വാടിക്കരിയുന്നു. അങ്ങയുടെ കോപത്താ ഞങ്ങൾ ക്ഷയിക്കുന്നു, അങ്ങയുടെ ക്രോധത്താ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുമ്പിലുണ്ട്, ഞങ്ങളുടെ രഹസ്യഭാവങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു. ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിൻ്റെ നിഴൽ കടന്നുപോകുന്നു. ഞങ്ങളുടെ വർഷങ്ങളൊരു നെടുവീർപ്പ് പോലെ അവസാനിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ്. അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നുപോകും. അങ്ങയുടെ കോപത്തിൻ്റെ ഉഗ്രതയും ക്രോധത്തിൻ്റെ ഭീകരതയും ആരറിഞ്ഞിട്ടുണ്ട്? ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങളെണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണ്ണമാകട്ടെ. കർത്താവേ മടങ്ങി വരണമേ. അങ്ങ് എത്ര നാൾ വൈകും? അങ്ങയുടെ ദാസരോട് അലിവ് തോന്നണമേ. പ്രഭാതത്തിന് അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും, ഞങ്ങൾ ദുരിതമനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ. അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ.
ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ, ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. ദൈവമേ സ്നേഹിയോടെ എപ്പോ ഞാൻ വന്നു ചേരും. വീടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധാരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും. ധാരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും. ഭക്തരിൽ ശേലേമ്പേ
ഇവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരതായി മരിച്ചോർകരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീകും പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. അതിൽ നീക്കം തന്നെ ആമീൻ. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിരുന്ന ഒന്നാൻ വരുവാനിയവാൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉരങ്ങൾ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവും. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവും. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവും. ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ താവേ, നമസ്കാരവും സൂക്ഷം കൈക്കൊണ്ട് ദൈവമേ, നിനക്ക് സ്തുതി. ഷതാവേനും സ്തുതി. ഭാഗ്യങ്ങളായ നടിയാരോട് കരുണയും നമസ്യാരാജാവേ. ദുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമരിശുദ്ധമാപരണമേ. എൻ്റെ രാജ്യം വരണമേ. ഋഷതരെ പോലെ ഭൂമി ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നിലം കയറണമേ. ഇടക്കാരോട് വിഷുത പോലെ ഇറങ്ങളം പാവണം ഞങ്ങൾ വിഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനി അതിനെ പെട്ടവനെ രക്ഷിച്ചുകൊള്ളണമേ. എന്നുണ്ടെന്ന ആ രാജ്യം ശക്തി മോത്തു കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ ദിവസങ്ങളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. എൻ്റെ തലഫലമായ കർത്താവ് ശുമസിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നിയോടത്ത് മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയത്തിലും മക്കളിലപ്പൻ കൃപ ചെയ്യുവതുപോലെ. ഹാലേലുയ്യ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുനതുല്യം നരനുട. ഹാലേലുയ്യാക്കും മനോരം വാദാമൽ പോലും ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേര നീ ജീവാശ്രമം അവരേനു ധ്യാനത്തിനായിസ്തവമൻ കാലസ്കുറിയെ ഉയരേകുന്നവൻ രാജത്തിൽ നിന്നെഴുന്നള്ളി ഈവൻ മൃതരാമേവർക്കും നൽകുന്നു കബറുകൾ അവരവരുവീരോട് എഴുന്നേറ്റു ഇരേകും നിന്നെ സ്തുതി. എന്റെ ശരീരം ഭക്ഷിച്ച് എന്റെ രക്തം പാനം ചെയ്യുക പാതാളത്തിൽ പോകാനായി വിട ഞാനെന്നും അവൻ ജീവി അങ്ങത്തിട്ട് മരിച്ചതു ഞാനെന്നും കാർത്താതെന്നരുളിൽ നിന്റെ വരന്തൃത്വത്തെ കൊണ്ടാടി മരിച്ചൊരു കാരുണ്യവാനായ സ്വർഗസ്തു പിതാവാം ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ ഈ പ്രഭാത സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രത്യേകാലിന്ന് ഈ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലെ ഈ പ്രിയ മാതാവ് ഞങ്ങളെയെല്ലാം വിട്ടുപിരിഞ്ഞ ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നു. കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് അതൊന്നുമില്ലാത്ത ഒരു മനോഹരമായ ദേശത്തേക്കുള്ള യാത്ര ഈ കർത്തൃദാസി ആരംഭിച്ചിരിക്കുന്നു.
കർത്താവെ, ഞങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുന്ന പോലെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് വേണ്ടി നീയാക്കി വച്ചിരിക്കുന്നു. അങ്ങയുടെ ഇഷ്ടപ്രകാരം ഈ ഇത്രത്തോളം വർഷക്കാലം ഈ ഭൂമിയിൽ യോഗ്യമായി ജീവിച്ചു. കർത്താവെ, വിവാഹം കഴിക്കുവാനും അത് കഴിഞ്ഞ് മക്കളും മരുമക്കളെ കാണുവാനും കൊച്ചുമക്കളെ കാണുവാനും അവർക്കെല്ലാം മാതൃകാപരമായി ജീവിക്കത്തക്കവണ്ണം നിൻ്റെ ദാസ്യം ഇടയാക്കിയല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിൻ്റെ മകളുടെ ജീവിതകാലത്ത് ചെയ്തു പോയിട്ടുള്ളതായ തെറ്റുകളെയും കുറ്റങ്ങളെയെല്ലാം ക്ഷമിക്കുകയും രണ്ടാമത്തെ വരവെങ്കിൽ മുഖപ്രസന്നതയോടെ അങ്ങേ എതിരേൽക്കത്തക്കവണ്ണം കർത്തൃദാസിയോടെ തെറ്റുകളെയും കുറ്റങ്ങളെയെല്ലാം ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ അമ്മയുടെ വേർപാട് ദുഃഖത്തിലിരിക്കുന്നതായ മക്കളെയും അവരുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് നല്ല മാതൃകയായിരുന്ന ഈ മാതാവിൻ്റെ നല്ല സ്വഭാവങ്ങൾ മാതൃകയാക്കത്തക്കണം. അവരെ നീ ഇടയാക്കുമാറാകണമേ. അവരുടെ മനസ്സിലുള്ള ദുഃഖങ്ങളും ഭാരങ്ങളും നീ അകറ്റണേ. പ്രത്യേകിച്ച് നടക്കുവാനും പോകുന്ന സംസ്കാരം സുരക്ഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന വൈദികരെയും മറ്റെല്ലാ വിശ്വാസികളെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിതിൽ സംബന്ധിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും മരിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അതിനാൽ ഓരോ ദിവസവും അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത എല്ലാത്തിൽ നിന്ന് മാറി അങ്ങയുടെ നല്ല മക്കളായ തീരത്തക്കവണ് ഞങ്ങളെ ഇടയാക്കുമാറാകണമേ. പ്രത്യേക ലോകം മുഴുവൻ ഇപ്പോൾ രോഗത്തിൻ്റെ ഭീതിയിലായിരിക്കുന്ന വേളയിൽ രോഗത്താൽ ഭാരപ്പെടുന്ന മറ്റേതെങ്കിലും തരത്തിൽ ഭാരപ്പെടുന്ന എല്ലാവരും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഉയരത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ച് ഈ മഹാവ്യാധിയിൽ ഞങ്ങളെ എല്ലാവരും സംരക്ഷിക്കുകയും കർത്താവിയെ സമാധാനമായും സന്തോഷമായും ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോരെയും ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും വന്നേക്കും തന്നെ. ആമേൻ. ഭാർഗ്യമോർ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും ആവാസവും മരണം വഴിയായി ഞങ്ങൾ നീ യാത്രയായിരിക്കുന്ന കർത്തൃദാസിയുടെ ആത്മാവിൻ്റെ മേലും ദുഃഖാർത്ര കുടുംബാംഗങ്ങളുടെ മേലും സംസ്കാര ശുശ്രൂഷയിന്മേലും എപ്പോഴും എപ്പോഴും എന്നേക്കൊണ്ടായിരിക്കും ആറാകണമേ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സാം കെ ഡാനിയൽ അച്ഛൻ പ്രിയപ്പെട്ട അമ്മച്ചയോടുള്ള സ്നേഹത്തോടെ ഇവിടേക്ക് കടന്നു വരികയും ഭവനത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് നന്മറിഞ്ഞ അനേകം വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യത്തിന് പ്രാർത്ഥനയ്ക്ക് ഹൃദയപൂർവ്വം ഈ കൂട്ടായ്മയുടെ നാമത്തിൽ ഭവനത്തിൻ്റെ നാമത്തിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും എമ്മരുടെ നാളുകള് ഹോ ഹാലേലൂയ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കും ഉയരേകുന്നോൻ്റെ ഉയരത്തിൽ നിന്നേഴു നല്ല ജീവൻ ശരീരം ഭക്ഷി ജൻ രക്തം പാനം ചെയ് പാതാളത്തിൽ പോകാനായി വീടാനത്തിട്ടു മരിച്ചതു ഞാനെന്നും കാർത്തോറാകേൽമേലൈനു ആധാറേ പരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം ൃത്വത്തെ സ്തുതി ചെയ്തോരാ മൃതര് കൈക്കൊണ്ടേ. പ്രിയപ്പെട്ട സൗരങ്ങളെ, അമ്മച്ചിയുടെ ഭൗതിക ശരീരം നമുക്ക് പുറത്തേക്ക് എടുത്തു വച്ചതിന് ശേഷം ബാക്കിയുള്ള പ്രാർത്ഥന നടത്താം. പ്രിയപ്പെട്ട പോളച്ചന്,
ഇപ്പോഴ് മൂന്നാമത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. ദയവായി ശ്രദ്ധിക്കണം. അമ്മച്ചിയുടെ ഭൗതികദേഹം കണ്ടവർ ഉണ്ട് എങ്കിൽ, കുടുംബാംഗങ്ങളല്ല എങ്കിൽ, ദയവായി അവർ ഈ ഭവനം വിട്ട് പോകേണ്ടതാണ്. നമുക്കറിയാം സാഹചര്യം നമ്മൾ മനസ്സിലാക്കി ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാൻ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും ഇവിടെ കൂടി നിൽക്കേണ്ടതായിട്ട് ഇല്ല. കണ്ടവർ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനരും ഭാവികളുമായ ഞങ്ങളുടെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും എന്നേക്കും ചെറിയപ്പെടുമാ. കരുണയുള്ള ദൈവമേ, നിന്നെ ശരണപ്പെട്ടുകൊണ്ട് നിന്റെ കൽപ്പനയാൽ വേർപെട്ടുപോയ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും, കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഈ ആത്മാവിനെ സംരക്ഷിച്ചു കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ആത്മാവ് അവിടെ സ്വീകരിക്കപ്പെടാൻ ഇടയാക്കണമേ. മോറൻ വാലോഹാല്ലവൽമേ നീ ജീവനെടുത്തിടുമ്പോൾ ഹാലേ ലൂയൗഹാലേ ൃതിയാ നീട്ടവർ ചേരും മണ്ണിൽ കർത്തൃമഹത്വം വാഴട്ടെന്നും ഹാലേ ലൂയൗഹാലേ ലൂയാ. തൽക്രിയകളിലുടയോൻ മോദിക്കും ോലം വാദാമുല്ലോല വൽമേനാമേൻ തൻ സ്നേഹിതനാം ലാസറിന് കബറിന്നും ഉയർ നൽകി വിധവാസുതനെ മരണത്തിൻ്റെ പിടിയിന്നും രക്ഷേ അവനെ നാമൊന്നായി വന്നിക്കാം സ്തുതി പാടിയിടാം നിതരാം പ്രിയരെ സ്തവമൻ ഗാനോ കുറിയേലായിസോ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തും ഇടപെടാതെ പാടുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ.
രാജാതിരാജാവും കർത്താതികർത്താവും മരിച്ചവരെ ആശ്വസിപ്പിക്കുന്നവനും കബറടങ്ങിയവരെ ഉയർപ്പിക്കുന്നവനും നിരാശകളുടെ പ്രത്യാശയും മൺമറിഞ്ഞവരുടെ അവലംബവും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കരയേറ്റുകയും ചെയ്യുന്നവനും സർവരുടെയും ആത്മാക്കളെ തൃക്കരങ്ങളിൽ വഹിക്കുന്നവനുമായ ദൈവമായി കർത്താവിനെ സ്തുതി. തൻ്റെ ദാസിയുടെ മൃതസംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന സമയത്തും ആയുസ്സിനാൾ മുഴുവന് സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ദൈവമേ, ഞങ്ങൾ നിന്റെ കൽപ്പനകൾ ആചരിച്ച് നല്ലവരായി ജീവിക്കുവാൻ കൃപാപൂർവം നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ നീ സൃഷ്ടിച്ചു. പറദീസായിലെ ആനന്ദം ഞങ്ങൾക്കായി നീ ഒരുക്കി. എന്നാൽ വിദ്വേഷിയായ സാത്താന്റെ വഞ്ചനയും അസൂയയും നിമിത്തം നിന്റെ നിയമം ഞങ്ങൾ ലംഘിച്ചതുകൊണ്ട് പറദീസായിൽ നിന്നും ഞങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടു. നിന്റെ സൃഷ്ടി വൈഭവത്താൽ ഭംഗിയായി സൃഷ്ടിക്കപ്പെട്ട ഞങ്ങളുടെ ശരീരം അത് എടുക്കപ്പെട്ട മണ്ണിലേക്ക് തിരികെ ചേരുവാൻ നീതിപൂർവ്വം ഞങ്ങളെ നീ വിരിച്ചു. ഈ കാരണത്താൽ തന്നെ പാപം മരണത്തിൻ്റെ അധികാരം ഞങ്ങൾ ഉറപ്പായി രേഖപ്പെടുത്തി. എന്നാൽ നല്ലവനും കരുണയുള്ളവനുമായ കർത്താവേ, നിന്റെ നിത്യമായ സ്നേഹാർദ്ദതയിൽ ഞങ്ങൾ നീ ചൊരിയുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹം മൂലം നീ മനുഷ്യ അവതാരം ചെയ്യുകയും നിന്ദ്യമായ കുരിശനെ നീ കരുണയോടെ ഏൽക്കുകയും ചെയ്തു. ഞങ്ങളെ അന്വേഷിച്ച് നീ അഗാധമായ പാതാളത്തിലേക്ക് ഇറങ്ങുകയും അതിൻ്റെ ബലമുള്ള വാതിലുകളും സാക്ഷാകളും തകർത്ത് നാശകരമായ നിരാശയിലകപ്പെട്ടിരുന്ന ആത്മാക്കളെ നീ വിടുവിക്കുകയും ചെയ്തു. നിന്റെ ആടുകളായി ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കും നിന്റെ ഭവനാവകാശത്തിലേക്കും നിന്റെ ആരാധനയിലേക്കും നീ തിരികെ വരുത്തി. ഞങ്ങൾക്ക് യാതൊരു അർഹതയുമില്ലാതിരിക്കെ നിന്നോട് അപേക്ഷിക്കുന്നതിനുള്ള ധൈര്യം നീ ഞങ്ങൾക്ക് തന്നു. ഈ മനോധൈര്യത്തോടുകൂടി എല്ലാ സ്ഥലത്തു നിന്നും വാങ്ങിപ്പോയ ഞങ്ങളുടെ പൂർവികരും ആത്മ ശരീര സംബന്ധമായി ഞങ്ങളോട് ബന്ധപ്പെട്ട പിതാക്കന്മാരും സഹോദരങ്ങളുമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകളും അപേക്ഷകളും ഞങ്ങൾ നിനക്കർപ്പിക്കുന്നു. കരുണാപൂർവം അവരുടെ തെറ്റുകൾ നീ ക്ഷമിക്കണമേ. ഈ ദാസിയുടെ ആത്മാവിനെ നീ ആശംസിക്കുകയും നിന്റെ പിതാവിൻ്റെ അനുഗ്രഹീത ഭവനങ്ങളിലേക്ക് ഈ ദാസിയെ ചേർക്കുകയും ചെയ്യണമേ. പുനരുത്ഥാനത്തിൻ്റെ മഹാദിവസത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷസമയത്ത് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുവാനിടയാക്കണമേ. ഓശോ വപുകൂല സുബാലോളമിയ ദൈവത്തിൽ നിന്ന് കറങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിൽ നിന്ന് വന്നേക്കുന്ന കൈക്കുള്ള മാറാകട്ടെ. നഗരകവാടത്തിൽ കൂടെ പോകും നേരം ഞാൻ കേട്ടൊരു നാദം അരികെ ചെന്നേൻ ശ്രദ്ധിച്ചു നിന്നു ഖേദം തോന്നും നാദത്തെ കോമളരൂപ തരുണന്മാരെയും ബാലന്മാരെയും കണ്ടു ഉന്നത ജാതർ വനിതകളും ദാസി വൃന്ദവുമാഴലാൽ പാടുന്നു പാതാളത്തിൽ പാഴായിത്തീർന്നേടും രൂപത്തിന്മേൽ കർത്താവേ ജീവൻ നൽകി പ്രഭയേറും വസ്ത്രം ണമേ. സ്തോത്രം ദേ മുറിയോരാഹമലുമോർ. സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് അങ്ങ് വിളിച്ചതിനാദ്യപ്രാപിച്ചിരിക്കുന്ന അങ്ങയുടെ ദാസിക്ക് വേണ്ടി തിരുമ്പാകേടി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയെ തമ്പുരാനെ അങ്ങ് സ്വീകരിക്കണമേ. സ്വർഗീയ ഊർസ്ലേമിലെ മോനീയ വാസരങ്ങളിൽ അങ്ങയുടെ ദാസി ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരും ബാകെയുള്ള മുഖപ്രസന്നതയ്ക്കും അങ്ങയുടെ ദാസി അറിയാക്കണമേ. ഹോശോപകൂല സുബാലോൽമീ ദേവേശാനിൻ പരിചാരികതൻ ആത്മത്തെ
ശാന്തി സമേതം കൈക്കൊള്ളുക. ഇവൾ തൻ കുറ്റം മോചിക്ക, ഇവളെ വിധിക്കരുതേ നാഥ. പിഴ തീണ്ടാത്തോ നീയേകൻ, അപരാധികളർഹിച്ചിടും. നരകത്തിൽ ഇവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറ പോകേണം. ബാർക്കുമോ ശുഭോലാബോലബ്രോവൽ റൂഹോ കാദീശോമെന്നോലം മുല്ലോലം വൽമേനാമേൻ വേണ്ടാമൃതയെ ഗർവേദം മൃതരായോർമേൽ അവരുടെ മേത്തല്ല നിന് അവകാശവും അധികാരമതും. ബലവാനാം സ്രഷ്ടാവവരെ വിസ്താരം ചെയ്യും നൂനം. അവരങ്ങേ ദാസന്മാരും പങ്കാളികളും തനയരുമാം. നിന്നിൽ നിന്നിവരെ രക്ഷി ഏകിടുമുന്നതമാ രാജ്യം മുറിയോരാഹി വാലയനുവാദ കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. പാപം മോചിക്കാം, കുറ്റം മായിക്കാപരിശു ധന്മാരോ ഒപ്പം തവസ്തുതികൾ. നീതിവിധി ദിവസം ഇവൾ പാടിയിടട്ടെ. വന്നവനും വരുവോ നമ്രത തന്നുയരും സ്തുതനൻ മക്കൾ പാടണമേ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തല്യന്നരുടെ നാളുകളഹോ ഹല്ലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാർക്കും. ശുഭകോല പോലെ പ്രൂവൽ റൂഹോ കാദീശോ മിനോലം വാദാമിനോലം പുൽമീനാമി. ഉയരേ കുന്നോൻ രാജാ ഉയരത്തിൽ നിന്നേഴു നല്ലി ജീവൻ മ്രോദര മേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി ഗൗരവരുയിരോടേഴു നീറ്റു ഉയരീകും. നീ നെസുതി ചെയ്തിടുന്നു പാറയ്ക്കുമോ എൻ്റെ ശരീരം പക്ഷി ചെൻരക്തം വാനം ചെയ്യുവോൻ. പാതാളത്തിൽ പോകാനാ വീടാഞ്ഞ എന്നും അവൻ ജീവിപ്പാ നങ്ങേ തേട്ടു മരിച്ചതു ഞാനെന്നും കാത്ത തന്നരുളി നുമഹത്വം മുറിയൂറാഹി മേലൈനുവാതാറ് വരമതിനുയരെ കർത്താവേ. കള്ളനു കിട്ടിയ നിന്റെ വരം ത്രിത്വത്തെ സ്തുതി ചെയ്തോരാ ഹൃദയം കൈക്കൊണ്ടേ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസം അമ്മയുടെ മേലും നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ ദാസിയുടെ ആത്മാവോടും ശുശ്രൂഷകളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ നമ്മുടെ രാജ്യവും ലോകവും എല്ലാം ഒരുപോലെ ഭീതിയിൽ ആഴ്ന്നിരിക്കുന്ന ഒരവസരമാണ് ഇപ്പോൾ. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പരിമിതികളും വേദനകളും പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെയും നമ്മുടെ ജീവിതയാത്രയിലുണ്ട്.
നമ്മുടെ ഈ പ്രിയപ്പെട്ട അമ്മച്ചി നൂറോളം വർഷങ്ങൾ 96 വർഷത്തോളം ഈ ഭൂമിയിൽ നമുക്കൊപ്പമായിരുന്നു. ഇന്ന് തൻ്റെ നിത്യസമ്മാനത്തിനായിട്ട് പ്രിയപ്പെട്ട അമ്മച്ചി കടന്നു പോവുകയാണ്. നമുക്ക് ഇമ്പങ്ങളുടെ പർദീസായി മാലാഖമാരുടെ നാട്ടിൽ മാലാഖമാർ നമ്മളെ സ്വീകരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ ദർശനം വെളിവാക്കുന്നത്. നിങ്ങൾക്കൊരു വാസ്തലമുണ്ട്, വാസ്തലം ഒരുക്കുവാനായിട്ട് ഞാൻ പോകുന്നു എന്നർത്ഥമുള്ള കർത്താവിൻ്റെ വചനങ്ങൾക്ക് മുമ്പിൽ നമുക്ക് ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ നിത്യ ലോകത്തേക്കുള്ള യാത്രയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ അമ്മച്ചിയുടെ ഭൗതിക ശരീരം നമ്മൾ ഭവനത്തിൽ നിന്ന് നമ്മൾ ദൈവാലയത്തിലേക്ക് സംഭവിക്കുകയാണ്. ഈ കഴിഞ്ഞ ജീവിതയാത്രയിൽ വലിയ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരമ്മച്ചിയാണ് ഈ അമ്മച്ചി. തൻ്റെ മക്കളുടെ നന്മയെ കാണുവാനും അവർക്ക് ഉചിതമായ വിവാഹബന്ധങ്ങൾ ലഭിക്കാനും കൊച്ചുമക്കളെയും അതിൻ്റെ മക്കളെയും ഒക്കെ കാണുവാനും പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ദൈവം ഭാഗ്യം തന്നു. ഇനിയും നമുക്ക് ഈ അമ്മച്ചിക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ കുർബാനകളിലും പ്രാർത്ഥനകളും നമ്മുടെ ഈ അമ്മച്ചി ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരുടെ ആ ഓർമ്മകളെ നമ്മുടെ ജീവിതയാത്രയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമേ നീ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അമ്മച്ചിയെ തന്നതിനാൽ ദൈവമേ നിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനും നമുക്ക് ഈ ദിന രാത്രങ്ങളെ തമ്പുരാൻ്റെ ദർശനം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഭൗതിക ശരീരം ഭവനത്തിൽ നിന്ന് നമുക്ക് ദൈവാലയത്തിലേക്ക് സംവഹിക്കാം. പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ, പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ, പരനേ നിൻ മുഖം, പരനേ നിൻ മുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയും, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ, പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാണാൻ
എനിക്കധികം കോതിയുണ്ടേ പരനേ, നിന്നെ കാണാനെനിക്കധികം കോതിയുണ്ടേ പരനേ, നിൻ മുഖം പരനേ നിൻ മുഖം കണ്ടു കോതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കോതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനേ, നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനേ, നിൻ മുഖം പരനേ നിൻ മുഖം കണ്ടു കൊതി തീരാനും എനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ പരനേ, നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ടേ. All right.
വണ്ടി അവിടെ കിട്ടുമോ? വണ്ടി അവിടുത്തെ ട്രെയിൻ ചെയ്യാൻ കുറവാണ്, ഇറങ്ങി ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതിനുപ്രകാരം നമ്മുടെ ദൈവാലയത്തിലെ അടുത്ത ബന്ധുക്കൾ മാത്രം നിൽക്കുക, ബാക്കിയുള്ളവർ ദയവായിട്ട് അമ്മച്ചിയുടെ ഫാദർശനെ കണ്ടതിന് ശേഷം മടങ്ങിപ്പോകുക. 10 പേര് കൂടുതൽ നിൽക്കരുത് എന്ന് ഗവൺമെൻറ്റിൻ്റെ ഓർഡറുണ്ട്, പ്രസാദ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രകാരം നമ്മൾ പെരുമാറണമെന്ന് സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുകയാണ്. നമുക്ക് ആ പ്രാർത്ഥനകൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ഗുരുപരത്തച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛന് ഇപ്പോൾ പ്രാർത്ഥന ആരംഭിക്കുന്നു. Thank you.
സന്തോഷം
കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തു പോവുകയാണ്. സന്തോഷം കാണാം. എപ്പോഴും സ്നേഹവായ്പയോടെ കണ്ടിരുന്ന ഇന്നതാവിനെ ഓർക്കുകയും നിത്യവും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ളതായ പ്രത്യേകമായ വിശ്വാസം അറിയിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. അവരുടെ ആരോഗ്യമായ ദൈവത്തിൻ്റെ പ്രിയമായ ശബ്ദത്തിൽ
ഗർഭത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിയിടുന്നു. സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിയിടുന്നു. സമയ പാതാളത്തിന്റെയും സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പിതാ ശ്ലോമോയുടെ പോവിൻ ഇനി എന്നേക്കും ശ്ലോമോ ഇതു തന്നെ അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യമായി കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി വരുന്നു. നിങ്ങളുടെ ഭരണം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഭാഗത്തിന്റെ സിംഹാസനങ്ങളിൽ തന്നെ. ഞങ്ങളുടെ രക്ഷക്കായി വന്നവരും ഞങ്ങളുടെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ ഭാഗത്തെ വലിച്ചവരും വായിക്കുന്നതുമായ ോട് കരുണ ചെയ്യണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാവുന്നു, പരിശുദ്ധനോടെ ശിക്ഷിക്കാൻ നീ മാത്രം കർത്താവുമാകുന്നു. പിതാവായ ദൈവത്തിന് മാത്രം നാമി. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ തന്നെ വാഴ്ത്തിയും എന്നേക്ക് വാഴ്ത്തപ്പെട്ടതെന്ന് എത്തിത്തോളവുമായ ഞങ്ങളോട് കരുണയുണ്ടാവണമേ. കർത്താവേ എന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞുപോനായി. നിന്റെ സ്നേഹത്തിനടുത്ത് ഹല്ലേലൂയ്യ. കർത്താവേ
ഞാൻ ഇതിനെ ചെയ്ത പ്രത്യേകം കേട്ടോ